എന്താ ഇത്രയേരം ഫോൺ എടുക്കാൻ വൈകിയ? ആണോ, കുഴപ്പമില്ല. പിന്നെ നേരത്തെ ടിക്ടോക്കിലൊരു ഡ്യൂറ്റ് ഉണ്ടല്ലോ ഒരു പയ്യനുമായിട്ട്, ഒരു റൊമാൻറ്റിക് വീഡിയോ, നന്നായിട്ടുണ്ട്. കൊള്ളാം കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. കണ്ട ആർക്ക് റൊമാൻറ്റിക് ആവാൻ തോന്നും? നല്ല രസമുണ്ട്, നിങ്ങളെ മീ നല്ല ചേർച്ചുണ്ട്. കുഴപ്പമില്ലടി, എനിക്കെന്ത് കുഴപ്പം? അത് നോർമൽ ഒരു വീഡിയോ അല്ലേ, അത്രയും മനസ്സിലാക്കാനുള്ള ബോധമൊക്കെ എനിക്കില്ലേ. എന്താ വൈബ്രേഷൻ? ആരാ? ആ ഓക്കെ. അല്ല പിന്നെ അവന് കമൻ്റ് ഒക്കെ കണ്ടല്ലോ നിൻ്റെ അകത്ത്, നീ തിരിച്ച് താങ്ക്യൂ പിന്നെ ലവ് ചിഹ്നം ഒക്കെ അയക്കുന്നുണ്ടല്ലോ തിരിച്ച്. കമ്പനി ആയോ? ശരി. പിന്നെ എടി, പല കാമുകന്മാർക്ക് ഭയങ്കര പൊസസീവ് ഒക്കെ കൂടുതലായിരിക്കും. ഞാനങ്ങനെയൊന്നുമില്ല, നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, ഞാൻ ഒരു കൺട്രോളും വെക്കുന്നില്ല, ഞാൻ അങ്ങനെ ഒരു ടൈപ്പേ അല്ല, ഞാൻ ഭയങ്കര ഫ്രീഡം തരുന്ന ആളാ. നിനക്കറിയാലോ എന്നെ പറ്റി. പിന്നെ നീ നേരത്തെ ഡ്യൂറ്റ് ചെയ്തില്ലേ അവരുമായിട്ട്? നന്നായിട്ടുണ്ട്. ആ ഒറ്റ ഡ്യൂറ്റോ? നാളെ നീ ടിക്ടോക്ക് ഡിലീറ്റ് ചെയ്തേക്കോട്ടോ, 50,000 ഫോളോവേഴ്സ് അല്ലേ ഉള്ളൂ, കുഴപ്പമില്ല, ഡിലീറ്റ് ചെയ്തേക്ക്. 200 ഫോളോവേഴ്സുള്ള ഞാൻ ഡിലീറ്റ് ചെയ്തോളാം. എടി ടിക്ടോക്ക് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നീ എന്തിനാ കിടന്ന് കരയുന്നത്? അതിൻ്റെ അതല്ല, നിൻ്റെ ആരെങ്കിലും ഇരിപ്പുണ്ടോ? ഏ, നീ എൻ്റെ അടുത്ത് നീ സ്വരം കൂട്ടി സംസാരിക്കുന്നോ? പതുക്കെ പറയടി, കോടി പറഞ്ഞാലും മനസ്സിലാകല. എടി കരയാതെ കരയാതെ, ഞാൻ സംശയിച്ചു പോയില്ല. ഞാൻ ഒന്നുമില്ല, ഞാനാ റെസ്റ്റോറൻറ്റ് വെച്ച് കിടന്ന് ആരെ ആലോചിക്കുക. ആ പയ്യൻ ഫുഡ് കൊണ്ടുവരാൻ വന്ന പയ്യൻ നിന്നെ നോക്കി ചിരിച്ചപ്പോൾ നീ ചിരിച്ചില്ലേ? അത് ഞാൻ ആലോചിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. എന്നാലും നിനക്ക് എന്തിൻ്റെ കേടാടി നിനക്ക് അവനെ നോക്കി ചിരിക്കാൻ? അവനായിരുന്നു നിന്റെ മാമൻ്റെ മോനാ, ചുമ്മാ ഊള പയ്യന്മാരൊക്കെ ചിരിച്ച് കാണിക്കുന്നത്. അന്തസ് വേണം എൻ്റെ, ഞാനാ നിന്നെ പ്രേമിക്കുന്നത്, അപ്പം മിനിമം ഒരു ക്വാളിറ്റി എങ്കിലും നിനക്ക് വേണം. കണ്ട അവന്മാരൊക്കെ ചിരിച്ചും കാണിച്ച് കുറച്ച് ജാറയൊക്കെ വേണോ ഈ പെണ്ണായി കഴിഞ്ഞാൽ, അല്ലാണ്ട് അവരുത്തൻ ചിരിച്ച് കാണിച്ച ഉടനെ തിരിച്ച് ചിരിക്കരുത്. എന്തോന്നാ നീ ഇത്? ഞാനിങ്ങനെ സംശയമുള്ള കൂട്ടത്തിലൊന്നുമല്ല ഞാൻ. പിന്നെ എന്താ, ഇതിന് മുമ്പേ ഞാൻ നിന്നടുത്ത് പല പ്രാവശ്യം പറഞ്ഞാ എനിക്കൊരു സംശയമില്ലാത്ത ആളാ ഞാൻ. ആ ഇത് പോട്ടെ, വിട്ടേക്ക്. എന്നാലപ്പ ഞാൻ റിപ്പീറ്റ് ചെയ്യാത്തോളാ, കുഴപ്പമില്ല, വിട്ട്. മോടെ പേരെന്നാ? അച്ചാച്ചനറിയാം, മോള് പറ. ആണല്ലോ, പിന്നെ ഈ കലിപ്പന്റെ കാന്താരി നിന്നും കുട്ടിമണി എന്നൊക്കെ പറഞ്ഞ നിനക്ക് ഫേസ്ബുക്കിന്റെ അകത്തും ഇൻസ്റ്റാഗ്രാമിന്റെ അകത്ത് ടിക്ടോക്കിന്റെ അകത്തൊക്കെ നാളെയല്ലോ നിനക്ക്? നിനക്ക് ബുദ്ധിയില്ലേടി? നിനക്ക് ചുമ്മാ ഒരുമാതിരി ഊള പെമ്പിളായിട്ട് നല്ല കലിപ്പന്റെ കുന്നിമണി എന്നൊക്കെ പറഞ്ഞ് പറയിപ്പിക്കണത് എന്നെ കൊണ്ട്? സ്വന്തം പേരുണ്ടല്ലോ നിനക്ക്, സ്വന്തം ഐഡന്റിറ്റി ആയിട്ട് നിനക്ക് ഇടാൻ പറ്റില്ല, നീ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഒന്ന് യൂസ് ചെയ്യണ്ട. നീ നിന്റെ കാമുകം കലിപ്പന ഒന്ന് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയാണോ? നാണമില്ലല്ലോ ഡി, ചുമ്മാ ഒരുമാതിരി ഊള പെമ്പിളാരെ പോലെ ചുമ്മാ ചിലരെ കാണാം. എന്താ സ്വന്തമായിട്ട് എടുത്തിടും, എക്സ്പ്രഷൻ കില്ലർ, എക്സ്പ്രഷൻ ഐ കില്ലർ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തോ ഊളത്തരാണിത്. നീ അല്ല നാട്ടുകാരാ പറയണ്ട അതൊക്കെ. ആ മര്യാദയ്ക്ക് മാറ്റിട്ടോ, അവോ ഹോപ്പില്ല ഇടപാട്. കഴിച്ചായിരുന്നാ? കഴിച്ച, ഞാൻ എന്നെ പണ്ട് തൊട്ടെ കെയർ ചെയ്യുന്നോണ്ട് കുഴപ്പമില്ല. പിന്നീട് ഫേസ്ബുക്കിന്റെ അകത്ത് ഒരു പയ്യൻ നിന്നിങ്ങനെ തോളെ കയറ്റി നിൽക്കുന്നുണ്ട്, ആരാ അവൻ? അമ്മാവിന്റെ മോനാണ്, അവന്റെ ബാംഗ്ലൂരുള്ള ആ നാട്ടി വന്നോ? ആ പണ്ട് അവൻ എന്തോ ഒരു ഊളനായിട്ട് നിന്നാ, പക്ഷെ ഇപ്പൊ ഭയങ്കര ലുക്കായിട്ട് താടിയൊക്കെ വെച്ച് സെറ്റപ്പാ. നിങ്ങൾ അമ്മി നല്ല ചേർച്ചയാ, പൊളിക്കും. ഇടി നല്ല രസമുണ്ട്, എല്ലാരും കമന്റ് ചെയ്ത് വെക്കുന്നുണ്ടല്ലേ, ക്യൂട്ട് കപ്പിൾസ്, നിങ്ങൾ കല്യാണം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട്. അടിപൊളിയല്ലേ, സൂപ്പർ അല്ലേ? ഇടി നല്ല രസമുണ്ട്, എടി നിനക്ക് ആങ്ങളിനെ പോലെ ആയിരിക്കും. മെസ്സേജ് വന്ന ആരോ, അവനാണോ വീണ്ടും വന്ന്? സ്ക്രീൻഷോട്ട് തരാതെ എന്നെ ഇനി കോൾ ചെയ്യണ്ട കേട്ടോ, കട്ട് ചെയ്തു കട്ട് ചെയ്തു കട്ട് ചെയ്തു കട്ട് ചെയ്തോ. എവിടെയാ
മനസ്സിലായി വീട്ടിലാന്ന്. ഞാൻ നിങ്ങളുടെ വീടിന്റെ താഴെ നിപ്പുണ്ട്, ഇറങ്ങിയോ. വാ 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 വാടി. പേടിയാന്നോ? നീയല്ലേ പറഞ്ഞു നിനക്ക് എന്നെ കാണണം, ഇപ്പൊ തന്നെ കാണണം, കണ്ടു കഴിഞ്ഞാ നിനക്ക് ഭയങ്കര ഫീലാന്നൊക്കെ. ഞാൻ അതുകൊണ്ട് വന്നാന്ന്. വാ വന്നേ വന്നേ, ഞാൻ ഇവിടെ ഉണ്ട്. വാ, വീടിന്റെ താഴെ വരുമ്പോ ഒരു നീലമുണ്ട്, അതിന്റെ അകത്ത് ഞാനുണ്ട്. വാ. നീ എന്താ മനുഷ്യനെ പറ്റിക്കുവാണോ? ആ ഞാനെന്താ മന്ദബുദ്ധിയാണോ എന്നെ കളിയാക്കാൻ? ആർക്കും എന്നെ പറ്റിക്കാലോ. നീ പറഞ്ഞ പ്രതീക്ഷിച്ച് ഞാൻ വന്നാണ്, വണ്ടി എടുത്തുണ്ടോ? അപ്പൊ ഞാൻ മണ്ടനായി. എന്തായാലും വന്നാലേ, ഇറങ്ങിയോ, വീടിന്റെ വെളിയിലോട്ട് വാടേ. ആ